വി റ്റി ബൾറാം ദ മാസങ്ങൾക്ക് മുൻപ് രാഹുൽ ഗാന്ധിയുടെ വലം കയ്യായിരുന്ന ആ ബ്രിഗേഡിൽ ശക്തനായിരുന്ന ജ്യോതിരാദ്യസിൻ്റെ ക്യാബിനറ്റ് റാങ്കിലാണ് അതടക്കം ഈ റീഷഫലിനെ കോൺഗ്രസ് കാണുന്നത് എങ്ങനെയാണ് അല്ല ബി ജെ പിയുടെ ഒരു മന്ത്രിസഭയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം വരവിന് ശേഷം ഇപ്പോൾ രണ്ട് വർഷത്തിന് ശേഷം നടക്കുന്ന ഒരു ക്യാബിനറ്റ് റീഷഫിളാണ് ക്യാബിനറ്റ് മാത്രമല്ല മൊത്തം മന്ത്രിസഭ തന്നെ മാറി മാറിയുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ പാർട്ടിയുടെ ഒരു തിങ്കിങ്ങിൻ്റെയും ആ പാർട്ടിക്കകത്തെ ചില ശാക്തിക ചേരികളുടെയും ബലാബലങ്ങളുടെയും അവരുടെ ചില പ്രയോറിറ്റീസിൻ്റെയും റിഫ്ലക്ഷനായിട്ട് വരികയാണ് അപ്പോൾ ഞാനിതിനെ ഈ പറയുന്ന രീതിയിൽ പ്രത്യേകിച്ച് ഇത് ഇന്ത്യക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ കേരളത്തിന് പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും നേട്ടമുണ്ടാക്കോ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കില്ല മുൻവിധി വേണ്ട എന്നുള്ള കാര്യം ശരിയാണ് പക്ഷെ എന്നാൽ പോലും പോസിറ്റീവായിട്ടുള്ള ഒരു സൂചന ഇതിനെ സംബന്ധിച്ച് കിട്ടുന്നില്ല ആരൊക്കെ മന്ത്രിമാരാവണം ആരൊക്കെ ഏതൊക്കെ വകുപ്പ് കൊടുക്കണം എന്നതൊക്കെ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ പ്രൊറഗറ്റീവ് ആണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെയും അല്ലെങ്കിൽ ബി ജെ പിയുടെ ആ ഒരു ടോപ്പ് ബ്രാസ് എന്ന് പറയുന്ന ലീഡർഷിപ്പിൻ്റെയും കളക്റ്റീവായിട്ടുള്ള തീരുമാനമായിരിക്കാം അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയേണ്ട കാര്യമില്ല പിന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് കടന്നു വന്ന നിരവധി ആളുകൾ അധികാര പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയിലേക്ക് ദേശീയ തലത്തിൽ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പാർട്ടി ഓരോ പ്രദേശത്തും ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഡി എം കെയിലേക്കാണ് കുറേ ആളുകൾ ചെല്ലുന്നത് പശ്ചിമബംഗാളിലാണെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിലേക്ക് ടി എം സിയിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നു ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയിൽ പോലും പഴയ ഒരു കോൺഗ്രസുകാരനായിട്ടുള്ള അബ്ദുറഹിമാനൊക്കെ ഇപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലും അംഗമാണല്ലോ അപ്പോൾ അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആളുകൾ കാലുമാറുന്നതും അധികാരത്തിന് വേണ്ടി ഓരോ അവർക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് പോകുന്നതും ഒക്കെ വളരെ സ്വാഭാവികമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയണമെന്ന് കരുതുന്നില്ല ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള ഒരു പുനഃസംഘടന കൊണ്ട് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്കെന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ വലിയ ഒരു പരാജയം രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാരിന് സംഭവിച്ചിരിക്കുന്നു അത് ദൗർഭാഗ്യവശാൽ കേന്ദ്രത്തിലെ ആരോഗ്യ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വരുത്തി തീർത്ത് അദ്ദേഹത്തെ ബലിയാടാക്കി അല്ലെങ്കിൽ അവിടുത്തെ സഹമന്ത്രിയെ കൂടി ആ വകുപ്പിലെ മാത്രം പ്രശ്നമാണ് എന്ന നിലയിൽ ഒരു ബലിയാടിനെ പുതിയതായിട്ട് സൃഷ്ടിക്കുകയാണ് എന്നിട്ട് അതോടുകൂടി നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള ഇക്കാര്യത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കാരണം ഇന്ന് ഈ ക്യാബിനറ്റ് റിഷഫലിനെ കുറിച്ചുള്ള വാർത്ത വാർത്തകളിങ്ങനെ റൂമറുകൾ പരക്കുന്ന ഘട്ടം തൊട്ട് തന്നെ ഇത് നരേന്ദ്രമോദി ആകെ അഴിച്ചു പണിയുന്നു അദ്ദേഹം പല ആളുകളുടെയും പെർഫോമൻസിൽ അതൃപ്തനാണ് അതുകൊണ്ട് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തെ രക്ഷിച്ചെടുക്കുക ഒറ്റ മുഴുവൻ മറ്റുള്ള ആളുകളുടേതാണ് എന്ന് വരുത്തി തീർക്കുക ആ നിലയ്ക്കുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞാൻ അതിൻ്റെ പുറകിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത്തേത് ഇപ്പോൾ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ പോൾ പോൾബൗണ്ടായിട്ടുള്ള കുറേ സംസ്ഥാനങ്ങളുണ്ട് അപ്പോൾ ഗുജറാത്ത് ഉണ്ട് ഉത്തർപ്രദേശ് ഉണ്ട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കാരണങ്ങളാൽ നൽകേണ്ട പ്രത്യേകമായിട്ടുള്ള പരിഗണന ഉത്തർപ്രദേശിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴോ എട്ടോ മന്ത്രിമാർ പുതിയതായിട്ട് വരികയാണ് ഗുജറാത്തിൽ നിന്ന് പുതിയ മന്ത്രിമാർ വരികയാണ് പക്ഷേ ഹഷ്മി ഇവിടെ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്കൊരു യോജിപ്പുണ്ട് കാരണം ഇതിൽ പട്ടികജാതിക്കാരുണ്ട് പട്ടികവർഗ വിഭാഗക്കാരുണ്ട് വനിതകളുണ്ട് അത്തരത്തിലുള്ള ചില പ്രാതിനിധ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിൻ്റെ ഒരു ഡൈവേഴ്സിറ്റിയെ ആ നിലയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ക്യാബിനറ്റാണോ അല്ലെങ്കിൽ ഒരു യൂണിയൻ ഗവൺമെൻറ് ആണോ ഇപ്പോഴും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരും എന്തുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾ ആ ചർച്ച ഇനിയും ഉയർത്താത്തത് അല്ലെങ്കിൽ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളുടെ നന്മയെ അംഗീകരിക്കാത്തത് എന്നെനിക്കറിയില്ല ഇവിടെ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സമുദായങ്ങളുടെയും അല്ലെങ്കിൽ മതവിഭാഗങ്ങളുടെയും ഒക്കെ പ്രതിനിധികൾ തന്നെയാണ് ഇതിൽ വരുന്നത് അതല്ലാതെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പ്രതിനിധികൾ ഇപ്പോഴും ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ വളരെ നാമമാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയിലെ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും പ്രതിനിധികളായിട്ട് അതായത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് അതുപോലെയുള്ള എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും പ്രതിനിധികളായിട്ട് അഞ്ചാളുകൾ മാത്രമേ ഇത്രയും വലിയ ക്യാബിനറ്റിൽ അല്ലെങ്കിൽ മൊത്തം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഇപ്പോഴും വരുന്നുള്ളൂ അപ്പോൾ മതപരമായിട്ടുള്ള ആ ഡൈവേഴ്സിറ്റി മനഃപൂർവ്വം ബി ജെ പി വേണ്ട എന്ന് തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് അവർ ഇത്രയും കാലം അങ്ങനെ തന്നെയാണ് അതിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലൂടെ തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഇതൊരു ഇന്ത്യയുടെ ഒരു റിയാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പുനഃസംഘടനയാണ് എന്ന് പറയാൻ സാധിക്കില്ല ബി ജെ പിയുടെ രാഷ്ട്രീയമായ പ്രയോറിറ്റീസ് മേൽക്കൈ നേടുന്നു എന്ന് മാത്രമേ കാണാൻ സാധിക്കൂ